കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ പീഡനത്തിനിരയായ യുവതി നൽകിയ പരാതി പിൻവലിക്കാൻ പ്രതിയുടെ സഹപ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി ഭർത്താവിൻ്റെ വെളിപ്പെടുത്തൽ യുവതി ചികിത്സയിൽ കഴിയുന്ന വാർഡിൽ യൂണിഫോമിലെത്തിയ ചില ജീവനക്കാർ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി സംഭവത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ആഭ്യന്തര സംഘത്തെ നിയമിച്ചു കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ ആശുപത്രി ജീവനക്കാരൻ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു ഈ സംഭവത്തിൽ പ്രതിയായ ആശുപത്രി അറ്റൻഡന്റ് ഗ്രേഡ് ഒന്നായ വടകര മയ്യന്നൂർ സ്വദേശി കുഴിപ്പറമ്പത്ത് ശശീന്ദ്രനെ റിമാൻഡും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ശശീന്ദ്രൻ്റെ സഹപ്രവർത്തകരായ വനിതാ ജീവനക്കാർ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് പരാതി പിൻവലിച്ചാൽ നഷ്ടപരിഹാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായും അതിജീവിതയുടെ ഭർത്താവ് കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തി വനിതാ ജീവനക്കാർ വനിതകൾക്കാണ് പ്രശ്നം ചെയ്യുന്നത് സമ്മർദ്ദത്തിന് യുവതിയും ബന്ധുക്കളും വഴങ്ങില്ലെന്ന് മനസ്സിലാക്കിയതോടെ വനിതാ ജീവനക്കാർ അവരെ പരിഹസിച്ച് മാനസികമായി തകർക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് സംഭവം വിവാദമായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അതിജീവിത ചികിത്സയിൽ കഴിയുന്ന വാർഡിൽ വനിതാ സെക്യൂരിറ്റിയെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു യുവതിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒഴികെ മറ്റ് ജീവനക്കാർ ആരും തന്നെ ഈ വാർഡിലേക്ക് പ്രവേശിക്കരുതെന്ന് ഉത്തരവിടുകയും ചെയ്തു സംഭവത്തിൽ പ്രതിഷേധമുയർന്നതോടെ ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീവ്ര പരിചരണ വിഭാഗത്തിൽ പീഡനത്തിനിരയായ യുവതിയെ പരാതി പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നത് കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന അധികൃതരുടെ വാക്കുകളിൽ പ്രത്യാശിക്കാം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിൽ റിയാസ് കെ മാർ കേരളാവശ്യ ന്യൂസ്